Hello friends, how are you? Pradeep sir here. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററിൽ രണ്ടാമത്തെ പോർഷൻ. രണ്ടാമത്തേതല്ല, ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തേതാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് അത് രണ്ടാമത്തേത് എന്ന് പറഞ്ഞ് എടുക്കുന്നത് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതായത് രണ്ട് റവല്യൂഷൻസ്, അമേരിക്കൻ റവല്യൂഷനും ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനും. ഈ രണ്ട് റവല്യൂഷന്റെ പ്രത്യേകത, ഈ രണ്ട് റവല്യൂഷനും സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും സാധാരണക്കാര് ഓരോ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടുന്നതാണ്. ബാക്കി മൂന്നെണ്ണം, അതിൽ നിങ്ങൾ പഠിക്കുന്ന ബാക്കി മൂന്നെണ്ണം അതേതൊക്കെയാണ്? ചൈനീസ് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ. ഇതിന്റെ മൂന്നെണ്ണത്തിന്റെയും പ്രത്യേകത, ഒരു ഓട്ടോക്രാറ്റിക് റൂളറിൽ നിന്നും ഡെമോക്രസിയിലേക്ക് വരുന്നതാണ്. ഇതിന്റെ പ്രത്യേകത, ഈ അമേരിക്കൻ റവല്യൂഷന്റെ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ രണ്ടിന്റെയും പ്രത്യേകത, ഒരു ഇമ്പീരിയലിസ്റ്റ് കൺട്രി വേറൊരു രാജ്യത്തെ വന്ന് കീഴടക്കുന്നു, ഒന്നോ രണ്ടോ കൺട്രീസ് ആവാം, ശക്തികള്, യൂറോപ്യൻ ശക്തികള് വന്ന് കീഴടക്കുന്നു. ആ കീഴടക്കുന്ന ആ ഒരു രാജ്യം, ഈ ലാറ്റിൻ അമേരിക്ക ആയാലും അതുപോലെ അമേരിക്ക ആയാലും, അത് അവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഈ സാമ്രാജ്യത്വത്തെ വലിച്ച് തൂത്തെറിയുന്നതിനാണ് നമ്മൾ ഈ രണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് രാജ്യങ്ങളെ അല്ലെങ്കിൽ ഈ രണ്ട് വിപ്ലവങ്ങളെ നമ്മൾ വേറെ തന്നെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനിലേക്കാണ്. ലാറ്റിൻ അമേരിക്കയുടെ അന്നത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? അവിടുത്തെ പ്രത്യേകതകൾ, ഒന്ന്, വിഭവങ്ങളുടെ സമൃദ്ധിയാണ്. ഇഷ്ടംപോലെ റോ മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആയിരുന്നു ഇവിടെ ലാറ്റിൻ അമേരിക്കയിൽ, ഇഷ്ടംപോലെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ നമ്പർ വൺ ആകുമെന്നൊക്കെ പറയുന്നുണ്ട്, സംഭവിക്കുമോ എന്നറിയില്ല. ഏതായാലും എന്തുകൊണ്ടാണത്? റോ മെറ്റീരിയൽസ് കൂടുതലുള്ള രാജ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ദെൻ ധാരാളം കൃഷി, അഗ്രികൾച്ചറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഫുഡ്, നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യം, ഫുഡ് നമുക്ക് മൂന്ന് നേരവും ഭക്ഷിക്കാന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഫുഡ് ഒരു വലിയ ഘടകമാണ്. ധാരാളം കൃഷി ഉണ്ടെങ്കിലാണ് ധാരാളം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാകുക. അപ്പൊ കൃഷി ഒരു വലിയ ഘടകമാണ് സാമ്പത്തികത്തിൽ. ഓക്കെ, ദെൻ ചെമ്മരിയാടുകളെ അവർ വളർത്തിയിരുന്നു. അപ്പൊ അന്ന് കമ്പിളി അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെമ്മരിയാടിന്റെ വളർത്തൽ വളരെ വ്യാപകമായിരുന്നു. എവിടെയാണ് ഇതൊക്കെ പറയുന്നത്? ലാറ്റിൻ അമേരിക്ക. ദെൻ വ്യാപാരം, ട്രേഡിലൂടെ ഭയങ്കരമായ സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്നു. അപ്പോ ചുരുക്കം പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ പറയും, എന്താണ്, മാങ്ങയുള്ള മാവിലെ ഏറുണ്ടാകുള്ളൂ എന്ന് പറയും അല്ലെ. അതുപോലെ ഈ ലാറ്റിൻ അമേരിക്ക സമൃദ്ധമായതുകൊണ്ടാണ് ഇവരൊക്കെ അങ്ങോട്ട് തിരിഞ്ഞത്. ആരൊക്കെയാണ് അങ്ങോട്ട് പോയത്? സാമ്രാജ്യത്വ ശക്തികൾ ആരൊക്കെയായിരുന്നു? ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് ആരൊക്കെയായിരുന്നു അങ്ങോട്ട് പോയത്? സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ. സ്പെയിനും പോർച്ചുഗലുമായിരുന്നു അവിടെ പോയി അവിടെ ലാറ്റിൻ അമേരിക്കക്കാരെ കീഴടക്കുകയും അവിടെ അവർക്ക് വലിയ ഒരു എതിർപ്പൊന്നും കാര്യമായിട്ട് നേരിടേണ്ടി വന്നില്ല. അവര് ലാറ്റിൻ അമേരിക്കയെ വളരെ കൂളായിട്ട് കീഴടക്കുകയും അവരെന്തൊക്കെയാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്തൊക്കെയാണ് ലാറ്റിൻ അമേരിക്കയില് സ്പെയിൻകാരും പോർച്ചുഗലുകാരും ചെയ്തത്? ദെൻ ദ സ്പ്രെഡ് ദെയർ കസ്റ്റംസ്, അവരുടെ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, ലാംഗ്വേജ്. സ്പെയിനിലെ ലാംഗ്വേജ് സ്പാനിഷ് ആണ് അല്ലെ. അങ്ങനെ അവരുടെ ലാംഗ്വേജ് ഇംപ്ലിമെന്റ് ചെയ്തു, അവരുടെ റിലീജിയൻ, മതം ഇംപ്ലിമെന്റ് ചെയ്തു. ഇതൊക്കെയാണ് സ്പെയിനും പോർച്ചുഗലും എവിടെ പോയി ചെയ്തത്? ലാറ്റിൻ അമേരിക്കയിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ദെൻ അടുത്തത് പറഞ്ഞാല് ബിൽഡ് ഹോംസ് ആൻഡ് ചേർച്ചസ് ഇൻ സ്പാനിഷ് സ്റ്റൈല്. സ്പെയിൻകാരാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോ സ്പാനിഷ് സ്റ്റൈലിലേക്ക്, സ്പെയിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് എന്ത് മാറി? അവിടുത്തെ ബിൽഡിങ്ങുകള്, ചർച്ചസ്, ഹോം, വീടുകള്, ഇതെല്ലാം എന്ത് ചെയ്തു? ആ ഒരു സ്റ്റൈലിലേക്ക് മാറി. ഏത് സ്റ്റൈലിലേക്ക്? സ്പാനിഷ് സ്റ്റൈലിലേക്ക് മാറി. ദെൻ എസ്റ്റാബ്ലിഷ് സ്പാനിഷ് ടൈപ്പ് ഓഫ് സ്കൂൾസ്. സ്പെയിനിൽ എങ്ങനെയാണോ സ്കൂളുകൾ ഉള്ളത്, അതേ മോഡലുള്ള സ്കൂളുകള്
അതേ മോഡൽ സിലബസ് ഓക്കെ എവിടെ വരുത്താൻ തുടങ്ങി ഈ സ്പെയിൻകാർ എവിടെ വരുത്താൻ തുടങ്ങി ലാറ്റിൻ അമേരിക്കയിൽ വരുത്താൻ തുടങ്ങി അടുത്തത് ദ എസ്റ്റാബ്ലിഷ് സ്പാനിഷ് ഫാമിൻ ഫാമിൻ മീൻസ് അറിയാലോ കൃഷി രീതികൾ അതുപോലെ വിളകൾ ഒക്കെ എന്ത് ചെയ്തു അവിടുത്തെ ഇപ്പൊ നമുക്കറിയാം വിദേശത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുറെ വിളകള് അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടും പോയിട്ടുണ്ട് കുറെ വിളകളൊക്കെ അപ്പൊ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ സ്പാനിഷ് ടൈപ്പ് ഓഫ് ഫാമിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ഫാമിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തു അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ അവര് യൂറോപ്യൻ ഡിസീസസ് പരത്തുകയുണ്ടായി യൂറോപ്യൻ ഡിസീസസ് എന്ന് പറഞ്ഞാല് യൂറോപ്പിൽ ഉണ്ടാകുന്ന പല ഡിസീസസും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ കൊറോണ കോവിഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങള് ചൈനയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് ഭൂരിഭാഗവും ശാസ്ത്രജ്ഞന്മാര് സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത് അല്ലെ അപ്പൊ അതുപോലെ സ്പ്രെഡ് ആകാൻ ഈ ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആകാൻ വലിയ താമസമല്ല കാരണം കോണ്ടാക്ട് വരും സമ്പർക്കത്തിൽ വരുമ്പോ സ്പ്രെഡ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അവര് ചെയ്തത് ലാറ്റിൻ അമേരിക്കയിൽ പോയിട്ട് സ്പെയിൻകാരും പോർച്ചുഗലുകാരും ചെയ്ത മറ്റു കാര്യങ്ങള് ഫോർവേഡ് റേസിസം റേസിസം മീൻസ് വംശീയത കറുത്തവൻ വെളുത്തവൻ എന്നൊക്കെയുള്ള ഒരു ഒരു വംശീയത വർഗീയത വംശീയത റൈസ് റൈസ് വംശം എന്നുള്ള ഒരു സാധനം ഈ വംശത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ കറുത്തവൻ വെളുത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് വൈറ്റ് എന്നൊക്കെയുള്ള ഒരു ഒരു വംശീയതായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ദ ലൂട്ടഡ് ലൂട്ടഡ് ലാറ്റിൻ അമേരിക്കൻ വെൽത്ത് അവര് കൊള്ളയടിച്ചു ലാറ്റിൻ അമേരിക്കയിലെ സമ്പത്ത് മുഴുവനായിട്ട് അവര് കൊള്ളയടിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻസ് ലാറ്റിൻ അമേരിക്കൻസിൽ ആര് ചെയ്തത് ഈ സ്പെയിനും പോർച്ചുഗലും ചെയ്തത് തന്നെ ഇതിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ലാറ്റിൻ അമേരിക്കൻ ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ചിന്തകന്മാര് അവരെ ചിന്തിപ്പിച്ച നമ്മളിങ്ങനെ താഴ്ന്നു കിടക്കേണ്ടവരല്ല നമ്മൾ ഉയർന്നു വരണം ഇവരെ ഇവിടുന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പ്രചോദിപ്പിച്ചവരാണ് ജോസ് ഡി സാൻ മാർട്ടിൻ ആരാണ് ജോസ് ഡി സാൻ മാർട്ടിൻ അതുപോലെ തന്നെ സൈമൺ ബൊളിവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈമൺ ബൊളിവർ ദെൻ ഫ്രാൻസിസ്കോ മിരാൻഡ ഇവരാണ് ഈ മൂന്ന് പേരാണ് ഈ മൂന്ന് വ്യക്തികളാണ് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷന്റെ പുറകിൽ ചിന്തിച്ച അല്ലെങ്കിൽ അവരെ ചിന്തിപ്പിച്ച ജനതയെ ലാറ്റിൻ അമേരിക്കൻ ജനതയെ ചിന്തിപ്പിച്ച തിങ്കേഴ്സ് ചിന്തകന്മാർ ഓക്കെ ഈ പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഒരു ചെറിയ പോർഷനാണത് ഈ പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോ ഒന്നുകൂടി നോക്കാം ഇതിനകത്തുനിന്ന് വരാൻ സാധ്യത ഉള്ള ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു ലാറ്റിൻ അമേരിക്കയുടെ വട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ലാറ്റിൻ അമേരിക്ക ലാറ്റിൻ അമേരിക്കയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ ആരൊക്കെയാണ് വട്ട് ഹു ആർ ദ തിങ്കേഴ്സ് ബിഹൈൻഡ് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷന് കാരണമായ തിങ്കേഴ്സ് ആരൊക്കെയാണ് ചിന്തകന്മാർ ആരൊക്കെയാണ് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഈ ലാറ്റിൻ അമേരിക്കയിൽ സ്പെയിനും പോർച്ചുഗലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇംപ്ലിമെന്റ് ചെയ്തത് ഇവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതും നമ്മൾ പഠിക്കേണ്ടതാണ് ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠഭാഗത്തിൽ നിന്നും വരിക ഹിസ്റ്ററി വളരെ പ്രയാസമുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല ഡിവൈഡ് ചെയ്ത് പഠിക്കുക വലിയ ചാപ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് കട്ട് ഇൻ ടു സ്മോൾ പീസസ് ചെറിയ ചെറിയ പീസുകളാക്കി പഠിച്ചാൽ ഹിസ്റ്ററി നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും യാതൊരു സംശയവുമില്ല സോ കണ്ടിന്യൂ